ഞാൻ ഡോക്ടർ ശോഭന CMFRI സീനിയർ സയൻറ്റിസ്റ്റായി ജോലി നോക്കുന്നു. താമസം ചെമ്പുമുക്കിലാണ്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഡോക്ടർ അബ്രഹാമിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 99-ലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത്. അത് എൻ്റെ 2-ാമത്തെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ശക്തമായ അലർജി പ്രോബ്ലം, ആസ്മ, മേല് മുഴുവൻ ചുരുങ്ങ് കടിക്കൽ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പല അലോപ്പതി ഡോക്ടേഴ്സിനെയും കണ്ടു, അലർജി ക്ലിനിക്കിലൊക്കെ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു. എനിക്ക് കൂടാതെ എൻ്റെ 2-ാമത്തെ മോനും, അവന് 3 മാസം പ്രായമാണ് അന്നേരം ഉള്ളത്, അവനും ശക്തമായ ആസ്മ, ശ്വാസം മുട്ടൽ, കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല ചികിത്സകൾ, അലോപ്പതി ചികിത്സ എടുത്തിട്ടും മാറാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞാണ് ഞാൻ ഡോക്ടർ അബ്രഹാമിനെ കുറിച്ച് അറിയുന്നത്. 86-ൽ ഡോക്ടർ ഇവിടെ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ മുതൽ അച്ഛൻ ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ഇവിടെ ഡോക്ടറെ കാണാൻ വന്നു. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഭക്ഷണക്രമത്തിലും മറ്റെല്ലാ ജീവിതചര്യകളിലും കൃത്യമായി ചിട്ട പാലിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ആസ്മ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ് തുടങ്ങി എനിക്കും ഇളയ കുട്ടിക്കും. ഡോക്ടർ പറഞ്ഞനുസരിച്ച് എല്ലാ പഥ്യം കറക്റ്റായി നോക്കുകയും പിന്നെ ഡോക്ടറുടെ മരുന്ന് കഴിക്കുകയും ചെയ്തു. ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് തന്നെ എൻ്റെ വീസിങ് പ്രോബ്ലവും മോൻ്റെ ശ്വാസമുട്ടും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് തന്നെ പറയാം. എനിക്ക് അതിനുശേഷം ഇതുവരെ ഈ ശ്വാസമുട്ട് വന്നിട്ടില്ല. ഞാൻ ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഭക്ഷണക്രമത്തിൽ ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. വളരെയധികം ഭക്ഷണ രീതികൾ ഡോക്ടർ പറഞ്ഞനുസരിച്ച് മാറ്റുകയും ചെയ്തു. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്കുണ്ടായ ഈ ഒരു അനുഭവത്തിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കൾക്കിടയിലും ഞാൻ ഡോക്ടറെ കുറിച്ച് പറയുകയും പലരും ഡോക്ടറെ അടുത്ത് വന്ന് ചികിത്സയ്ക്ക് വരികയും സുഖപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. അച്ഛൻ 86-ൽ ഇവിടെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് വന്നിരുന്നു. അതിനുശേഷം കുറേ കാലം അങ്ങനെ വരാറൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെയും കൊണ്ടാണ് അച്ഛൻ ആദ്യം രണ്ടാമത് വരുന്നത്. 99-ൽ കഴിഞ്ഞ വർഷം അച്ഛന് സിവിയറായിട്ടുള്ള ലിവർ സിറോസിസ് പ്രോബ്ലം ഡയഗ്നൈസ് ചെയ്തു. അപ്പോൾ ബിലിറൂബിൻ ലെവൽ, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ലെവലൊക്കെ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഈ സിറോ, ഇത് നോൺ ആൽക്കഹോളിക് സിറോസിസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇത് പിന്നെ എന്തോ ഈ ഹെപ്പാറ്റിക് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ എന്തോ സർജിക്കൽ ഇൻ്റർവെൻഷൻസൊക്കെ അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ അത് താങ്ങാനുള്ള ഒരു ശാരീരിക ആരോഗ്യമെന്നല്ല അച്ഛനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ അച്ഛനെ ഡോക്ടർ അബ്രഹാമിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റും. ഡോക്ടർക്ക് ഇത് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, പലരെയും ചികിത്സ ചെയ്ത് മാറ്റിയതായിട്ട്. അങ്ങനെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഏതാണ്ട് 6-7 മാസമായി അച്ഛൻ ഡോക്ടറുടെ മരുന്ന് കഴിക്കുന്നു. കൂടാതെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബിലിറൂബിൻ ലെവലിലൊക്കെ വളരെ നോർമലാണ്. മറ്റ് എൻസൈംസും ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് അലോപ്പതി ഡോക്ടേഴ്സ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ അസുഖം ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്ട് മാറ്റിയിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും ആരോഗ്യത്തിനും ഡോക്ടർ അബ്രഹാമിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു.